ഇടതുപക്ഷം ഭരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കാട്ടാവുന്ന കാണിക്കാവുന്ന പരമാവധി കൃത്രിമം തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കുന്ന സ്ഥായിയായ സ്വഭാവം ഇടതുപക്ഷത്തിനുണ്ട്. കേരളത്തിൽ കള്ളവോട്ട് ഒരു നിത്യമല്ല, ഒരു യാഥാർത്ഥ്യം. കണ്ണൂരിൽ കള്ളവോട്ട് ഒരു സത്യമാണെന്നതിന്റെ തെളിവാണ് എന്റെ 99 തെരഞ്ഞെടുപ്പ്. 219 വോട്ടിൽ തോറ്റ ഞാൻ അന്ന് കള്ളവോട്ട് കോടതിയെ തെളിയിച്ചാണ് ഞാൻ എടക്കാൻ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ആദ്യമായി എത്തേണ്ടതായി. ഇപ്പൊ ഏത് വർഷം എന്റെയൊക്കെ ഓർമ്മ വെച്ച നാളുകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൃത്രിമം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ. കണ്ണൂർക്കാരോട് പ്രത്യേകം പറയേണ്ടതില്ല. കേരളത്തില് ഇന്ന് നടക്കുന്ന ഉടനീളം ഇന്ന് നടക്കുന്ന എല്ലാ കൃത്രിമങ്ങളും എന്ത് വില കൊടുക്കും, എന്ത് തറവേല ചെയ്യും, എന്ത് വൃത്തികേട് കാണിക്കും, വിജയം ഉറപ്പിക്കുക എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ സർക്കാർ. ഇന്നലെ മുതൽ 80 വയസ്സിന് മുകളിലുള്ളവർക്ക് ഓപ്പൺ വോട്ട് നടക്കുക. ഓപ്പൺ വോട്ട് നടക്കുമ്പോൾ അതിനുള്ള ഒരു നിർദ്ദേശം മേൽത്തട്ടിൽ നിന്ന് നൽകിയിരിക്കുന്നത് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളെ അറിയിക്കണമെന്നാണ്. ആരുടെയൊക്കെ വോട്ടാണോ ചെയ്യാൻ പോകുന്നത് ആ വോട്ടർമാരെ അറിയിക്കണം. ഇത്രാം തീയതി ഇത്ര മണിക്ക് നിങ്ങളുടെ വോട്ട് ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാർ വരുമെന്നവരെ അറിയിക്കണം. ഇതൊന്നും പാലിക്കാതെയാണ് ഇന്നലെ മുതൽ ഈ 80 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ടർ പട്ടിക വോട്ട് രേഖപ്പെടുത്തുന്ന പ്രവർത്തനം ആരംഭിച്ചത്. അതിന്റെ ഏറ്റവും വലിയ പരിഹാസ്യത ഈ വാങ്ങിയ വോട്ട് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് സൂക്ഷിക്കുന്നത്. ഒരു കവറിലിട്ട് മൂട്ടി പ്ലാസ്റ്റിക് സഞ്ചിയിലാണ്. സാധാരണ ഒരു വോട്ടിന്റെ സുരക്ഷിതത്വം നമ്മളെയൊക്കെ മനസ്സിന്റെ അകത്തുണ്ട്. അത് സീൽഡ് കവറിൽ വാങ്ങി, അത് സീൽഡ് പെട്ടിയിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് ബാലറ്റ് കൊണ്ടുപോവുക. ഇന്ന് വരെ നമ്മളൊന്നും കേട്ട് കേൾവിയില്ലാത്ത സംഭവമാണ് ഈ ബാലറ്റ് വാങ്ങുക, അത് കവറിലിടുക, ആ കവർ പ്ലാസ്റ്റിക് സഞ്ചിയിലിടുക, എന്നിട്ട് കൊണ്ടുപോവുക. ഇന്നലെ പേരാപുരി പോയ ഉദ്യോഗസ്ഥന്മാരുടെ വസ്തുത നിങ്ങളുടെ തന്നെ നിങ്ങളുടെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വന്ന ഉദ്യോഗസ്ഥനൊരു ID കാർഡ് ഉണ്ടോ, ഫോട്ടോ ഉള്ളൊരു ID കാർഡ് ഉണ്ടോ, പേരുണ്ടോ ആ ഉദ്യോഗസ്ഥന്റെ, ഇവരാരാണ് എന്ന് എന്താണ് തെളിവ്? അവിടെ രണ്ട് സ്ഥാനാർത്ഥികളെയും BLA മാരെ അറിയിക്കണം എന്നിരിക്കെ എന്തുകൊണ്ട് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ഏകജനിയെ അറിയിക്കാതെ പോയി? അവരറിയിച്ചില്ല. ഏകപക്ഷീയമായി പോകുന്നു, ഏകപക്ഷീയമായി ചെയ്യുന്നു, ഏകപക്ഷീയമായി സൂക്ഷിക്കുന്നു, ഏകപക്ഷീയമായി കൊണ്ടുപോകുന്നു. മറ്റാർക്കും ഇടപെടാൻ സാധിക്കാത്ത വിധം ഇടതുപക്ഷത്തിന്റെ ഉള്ളം കയ്യിൽ ഈ വോട്ടിംഗ് സിസ്റ്റം മൊത്തം അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് നീതി? എവിടെയാണ് നീതിയുടെ പരിരക്ഷ? ഇലക്ഷൻ കമ്മീഷനോട് പറയുമ്പോൾ തിരുത്തുമെന്ന് പറയുന്നു, പക്ഷെ തിരുത്തലില്ല. ഇലക്ടറൽ ഓഫീസറോട് പറയുമ്പോൾ തിരുത്തുമെന്ന് പറയുന്നു, പക്ഷെ തിരുത്തലില്ല. കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം ഇടതുപക്ഷം LDF ഉറപ്പ് എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷ സർക്കാർ. ആവശ്യത്തിനനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയാണ്. ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മിക്കവാറും എല്ലാ രംഗത്തും നേതൃസ്ഥാനത്തിരിക്കുന്നത് എന്നത് തന്നെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇവിടെ ഇന്നലെയൊക്കെ ഡ്യൂട്ടി കിട്ടിയ ഉദ്യോഗസ്ഥന്മാരിൽ പലരും കഴിഞ്ഞ കാലങ്ങളിൽ കള്ളവോട്ടിന് കൂട്ടുനിന്ന് കേസിൽ പ്രതിയായി
ശിക്ഷിക്കപ്പെട്ടവരും ശിക്ഷിക്കപ്പെടാത്തവരുമായ ഏറെ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റി പകരം ജില്ലാ കളക്ടർ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ വെച്ചത് തികഞ്ഞില്ല കശ്മീരൻസായ ആളുകൾ കള്ളവോട്ട് ചെയ്യിക്കാനും ചെയ്തിട്ടും പരിചയ സമ്പന്നതയില്ല ഉദ്യോഗസ്ഥന്മാരെ ഇടതുപക്ഷ അനുഭാവികളെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിക്കൂട്ടിൽ നിന്നവരെ ഇത്തവണ വീണ്ടും ഏറ്റവും ഒടുവിലായി ജില്ലാ കളക്ടർമാർ ഇറക്കിയ ഉദ്യോഗസ്ഥ ഡ്യൂട്ടി പട്ടികയിൽ അവരാണ് ഏറെയും ആളുകൾ എന്നതാണ് സത്യം. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ന്യായമായി നീതിയുക്തമായി സത്യസന്ധമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഒരു കാലത്തും ഭാവനയിൽ പോലും കാണാൻ സാധിക്കാത്ത വിധം ഈ മേഖലയിൽ കൃത്രിമവും അനധികൃതമായ നിയമനവും പക്ഷപാതപരമായ നയവും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിനിയോഗിക്കുന്നു എന്ന് അനുഭവങ്ങൾ നമ്മെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും അവസാനത്തതാണ് 80 വയസ്സിന് മുകളിലുള്ളവരുടെ വോട്ട്. 80 വയസ്സിന് മുകളിൽ ഓപ്പൺ വോട്ട് വേണം എന്നാവശ്യപ്പെട്ട ഒരുപാട് ആളുകൾക്ക് ഇതുവരെ ഓപ്പൺ വോട്ട് ലഭിച്ചിട്ടില്ല. സോറി, പോസ്റ്റൽ വോട്ട് കിട്ടിയിട്ടില്ല. എത്രയോ ആളുകളുണ്ട്, അവർ പരാതി പറയുന്നു. പാർട്ടി നേതാക്കന്മാരോട് പരാതി പറയുന്നു, പാർട്ടി പ്രതിനിധികളോട് പരാതി പറയുന്നു. പക്ഷേ എവിടെ അപേക്ഷിച്ചാലും പരിഹരിക്കാം എന്ന വാക്കല്ലാതെ പരിഹാരം ഒരിടത്തും നടക്കുന്നില്ല എന്നത് അത് പരിഹരിക്കപ്പെടില്ല എന്നുള്ളതിന്റെ തെളിവായി ഞങ്ങൾ കാണുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഉയർന്ന തസ്തികയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിർവഹിക്കുന്നവരിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന 95% ഉദ്യോഗസ്ഥന്മാരും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ്. ബോധപൂർവം അവരെ നിശ്ചയിച്ചിരിക്കുന്നു, ബോധപൂർവം അവരെ നിയമിച്ചിരിക്കുന്നു. CPM ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ, നമ്മുടെ ആന്തൂര്, നമ്മുടെ പയ്യന്നൂര്, നമ്മുടെ കല്യാശ്ശേരി, അവിടെയൊക്കെ വനിതാ ഉദ്യോഗസ്ഥരാണ്, പുരുഷ ഉദ്യോഗസ്ഥന്മാരില്ല. വനിതാ ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ എത്ര എളുപ്പത്തിൽ അവരെ ഭയപ്പെടുത്തി ത്രെട്ടൻ ചെയ്ത് നിർത്താം. തലേന്നാൾ മുതൽ അവർ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്ന, ഇത് കണ്ണൂർ ജില്ലയിലെ നമ്മുടെ അനുഭവം വെച്ച് പറയാ, ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. കാലാകാലമായി ഇലക്ഷന്റെ തലേന്നാൾ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് നേരത്തെ ലോക്കൽ കമ്മിറ്റിക്ക് കിട്ടും. ആരൊക്കെയാണ് ഓരോ ബൂത്തിലെയും ഉദ്യോഗസ്ഥ എന്ന റിപ്പോർട്ട് കിട്ടിയാൽ അവരെ കാണാൻ അങ്ങോട്ട് പോവാണ് CPMന്റെ പ്രവർത്തകന്മാർ. അവരെ വൈകുന്നേരം കണ്ടു, അവരെ കൂട്ടിക്കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് CPM ആനുകൂല്യമുള്ള വീടുകളിലോ അല്ലെങ്കിൽ CPM ആനുകൂല്യമുള്ള വീടുകളിൽ നിന്ന് ഭക്ഷണങ്ങളും സാധനങ്ങളും എത്തിക്കുകയോ അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ കയ്യിലെടുക്കുന്ന സിസ്റ്റം കാലാകാലങ്ങളായി കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന സംഭവമാണെന്ന് ഞങ്ങൾക്കറിയാം. ഇക്കുറി നടക്കാൻ പോകുന്നത് അത് തന്നെ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിലേറെയും സ്ത്രീ ജീവനക്കാരാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എവിടെ നിന്നും ഇപ്പോ തരിശ്ശേരിയിൽ നിന്ന് പോകുന്ന ഒരു സ്ത്രീ ഉദ്യോഗസ്ഥ അവർ കല്യാശ്ശേരി പോയാൽ, അവർ ആന്തൂരിൽ പോയാൽ CPMന്റെ കൊട്ടക്കൊത്തളത്തിൽ സ്ത്രീകൾ മാത്രം ഉദ്യോഗസ്ഥന്മാരായി മാറുമ്പോൾ എന്തായിരിക്കും ആ ബൂത്തിലെ സാഹചര്യമെന്ന് ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയല്ലാൽ. കല്യാശ്ശേരിയും പാപ്പനശ്ശേരിയും ഒക്കെ ഈ സ്ത്രീകളെന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയി പൂർണ്ണമായും അവരെ ഉദ്യോഗസ്ഥ തലത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ CPMന്റെ ഗുണ്ടാഴ്ച നടക്കുന്ന ഈ പ്രദേശത്ത് അവർക്ക് എത്ര നീതിപൂർവമായി പെൻഷൻ നടത്താൻ സാധിക്കും? വളരെ ഡെലിവറേറ്റ് ആണ്, കാൽക്കുലേറ്റഡ് ആണ്. ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഈ കാൽക്കുലേഷന്റെ പുറത്താണ് എന്നാണ് ഞാൻ ആരോപിക്കുന്ന രാഷ്ട്രീയ കുറ്റം. ഈ മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഈ പ്ലാനിന്റെ പുറത്താണ്. ഏത് വിധേനയും കള്ളവോട്ട് നടത്തി തെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാക്കുക, ആ ഉറപ്പിന്റെ മുദ്രാവാക്യം നേരത്തെ വിളിക്കുക, ആ ഉറപ്പ് പാലിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ദുർബലമായ പ്രദേശങ്ങളിൽ ദുർബലരായ ഉദ്യോഗസ്ഥന്മാരെ വെക്കുക, CPMന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് മേൽക്കൈ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുക, വനിതകളെ ഏറ്റവും CPMന്റെ കൊട്ടക്കൊത്തളങ്ങളിൽ വനിതകളെ ഇട്ട് ഭയപ്പെടുത്തുക, അവരെ നിശ്ചലമാക്കുക. ഓപ്പൺ വോട്ട് ചെയ്യാനുള്ള പോസ്റ്റർ ഇറക്കാതിരിക്കുക. 80 വയസ്സിന് മുകളിലവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നിടത്ത് UDFന്റെ സ്ഥാനാർത്ഥി ആളുകളെ അറിയിക്കാതിരിക്കുക. പോകുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആരാണ് ഈ ഉദ്യോഗസ്ഥരെന്ന് അറിയാതിരിക്കാൻ വളരെ ബോധപൂർവം
ഐഡി കാർഡിനകത്ത് ഫോട്ടോ ഇല്ല പേരില്ല ഒന്നുമില്ല ഇന്നലെ എസ്ഐ സന്നി വക്കീലിനെ എടുത്ത് ചോദിച്ചു ഇയാളെ പേരെന്താ ഇതിൽ പേര് വേണ്ടേ ഇതിന്റെ ഫോട്ടോ എന്താ ഇല്ലാത്തത് എന്താ ഫോട്ടോ ഫോട്ടോ വേണ്ടേ എന്ന് ചോദിച്ചപ്പോ പോലും കൃത്യമായ ഉത്തരം പറയാൻ ആ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ നീതിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ സത്യസന്ധതയില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യം പുലരില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ ജനഹിതം റിഫ്ലക്ട് ചെയ്യില്ല ഇത് ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തുന്ന ബോധപൂർവമായ ഒരു കണക്കുകൂട്ടി യാന്ത്രികമായി തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഇടതുപക്ഷത്തെ നയിക്കാൻ മാത്രമുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ഇക്കുറി മാറ്റിയിരിക്കുന്നു എന്ന കുറ്റമാണ് ഞാൻ ആരോപിക്കുന്നത്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രയേറെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനടുത്ത് എന്തുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്യുന്നില്ല? എത്രയോ എളുപ്പത്തിൽ സത്യസന്ധമായ ഒരു വോട്ടവകാശം രേഖപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യം ആധാർ ലിങ്കിലൂടെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നിരിക്കെ എന്തുകൊണ്ട് ആധാർ ലിങ്ക് ചെയ്തില്ല? അരക്കിലോ പഞ്ചസാര കിട്ടുന്നിടത്ത് വരെ ആധാർ ലിങ്ക് ഉണ്ടല്ലോ. അരക്കിലോ പഞ്ചസാര കിട്ടുന്നിടത്ത് വരെ ആധാർ ലിങ്കില്ലേ? റേഷൻ ഷാപ്പിൽ പോയാൽ ആധാർ ലിങ്ക് വെച്ചാലല്ലേ പഞ്ചസാര കിട്ടൂ? ആ നാട്ടിൽ ഇത്രയും വലിയ ജനസമ്മതി ജനഹിതം അറിയാനുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിൽ ആധാറുമായി എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെടുത്തിയില്ല? ബോധപൂർവമല്ലേ? സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിക്ക് കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തു. കമ്മീഷൻ പറയുമ്പോ ഉറപ്പ് പറയുക എന്നതിനപ്പുറത്ത് ഉറപ്പിന്റെ അപ്പുറത്ത് മറ്റൊന്നും ചെയ്യുന്നില്ല. ഒരു പ്രവൃത്തിയും തിരുത്തുന്നില്ല. തിരുത്താനുള്ള നടപടിക്രമങ്ങളില്ല. ഇതിലെന്ത് ജനഹിതം? സ്ത്രീകളെ ഓഫീസർമാരെ നിയമിക്കുന്നത് അവർ പെട്ടെന്ന് ഭയപ്പെടുന്നവരാണെന്ന് പറയുന്ന വ്യക്തിയുള്ളൂ. ഉദ്യോഗസ്ഥർ അവര് സ്ത്രീകളും പുരുഷന്മാരെയൊക്കെ സ്ത്രീ സ്ത്രീ തന്നെ, പുരുഷൻ പുരുഷൻ തന്നെ. സ്ത്രീകൾക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്വന്തം സഹോദരിമാരോട് പോയി ചോദിക്കുക, അവര് പറയൂ. ഞങ്ങളൊക്കെ എത്രയോ ഞങ്ങളും കാണുന്നുണ്ടല്ലോ, ഞങ്ങളും കാണുന്നുണ്ട്. ഒരു ശബ്ദം ഉയർത്തിയാൽ പോലും നിശബ്ദരാകുന്ന വനിതകളാണ് ഏറെയും. അപൂർവം വിരലെണ്ണാവുന്ന ചിലരുണ്ടാവാം. അപൂർവം, അത്യപൂർവം, അപൂർവമല്ല അത്യപൂർവം. ആകെ മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഒരിക്കലും പരിചയമില്ലാത്തൊരു പ്രദേശത്ത്, ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത്, CPMന്റെ ഭൂരിപക്ഷ പ്രദേശത്ത് എവിടെ നിന്നെങ്കിലും വന്നൊരു സ്ത്രീ അവിടെ വന്നിട്ട് ധൈര്യവും വീരശീലത്വം കാണിക്കാൻ ആരെങ്കിലും നിൽക്കോ? സാമാന്യ ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റുമോ? അത് പുരുഷന്മാർക്ക് പറ്റുന്നില്ല. പിന്നെയല്ലേ സ്ത്രീകൾ ദുർബലരായതുകൊണ്ടല്ല, സ്ത്രീകൾക്കൊക്കെ അത്രയേ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവിടെയൊക്കെ മിക്സ് ചെയ്തിടണ്ടേ? പുരുഷനും സ്ത്രീയും മിക്സ് ചെയ്ത് വരണ്ടേ? വെറും സ്ത്രീകളെ മാത്രം പറ്റും ശരിയാണോ? അതിനൊക്കെ ഒരു ഗൂഢാലോചന ഇല്ലേ? ഗൂഢ ലക്ഷ്യമില്ലേ? ഒരു നടപടിയില്ല. അത് മാത്രമാണ് അവിടെ നടപടിയില്ല. ഇന്നലെ കണ്ടില്ലേ നമ്മളെ നമ്മളെ ഉച്ച ഈ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ സ്ത്രീകൾക്കുള്ള ജോലി എന്താ പറയുക, തൊഴിലുറപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ ഒരു ഒരു നേതാവിന്റെ ടെലിഫോൺ മെസ്സേജ് വന്നില്ലേ? നിങ്ങളുടെ ചാനലിൽ തന്നെ വന്നല്ലോ. സ്ഥാനാർത്ഥി വരുന്നിടത്ത് വന്നില്ലെങ്കിൽ തൊഴിലുറപ്പ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുമെന്നാ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, സാധാരണക്കാരായ സ്ത്രീകളൊക്കെ നേതൃത്വം, സാധാരണക്കാർ ഒന്നും അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത, സാമൂഹ്യ പൊതുമില്ലാത്ത, രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബത്തെ പോറ്റുന്ന ഈ സ്ത്രീകളൊക്കെ എല്ലാ മിക്കവാറും ഒരു ഭൂരിപക്ഷം ആളുകളും അതിന് വിധേയരാകേണ്ടി വരില്ലേ? വിധേയരാവില്ലേ? അവരെ ഭയപ്പെടുത്തിയല്ലേ ജോലി ഉണ്ടാവില്ല? ഇടതുപക്ഷ ഭരിക്കുന്നു എത്ര പച്ചയായിട്ടാ പറയുന്നത്? നിങ്ങൾ പുറത്തു പറഞ്ഞാലും പരാതി കൊടുത്താലും പ്രശ്നമില്ലാന്നാ പറയുന്നത്. അപ്പൊ ഒരു സർക്കാരിന്റെ പിൻബലമില്ലാതെ എങ്ങനെ പറയുമോ? ഇടതുപക്ഷ ഭരിക്കുന്നതെന്നാ പറഞ്ഞത്? അപ്പൊ അടിത്തട്ട് മുതൽ മുഖത്തട്ട് വരെ കള്ളവോട്ട് ചെയ്യാൻ, കൃത്രിമം ചെയ്യാൻ ആളുകൾക്ക് ഭരണരംഗത്ത് ഭരണത്തിന്റെ സ്വാധീനത അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പറയുമോ? ഒരു സാധാരണ ഒരു സ്ത്രീ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വെറുതെ അതായി നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസം. ഞാൻ നമ്മൾക്കൊരു ചിന്തയില്ലേ? സാധാരണ സ്ത്രീകൾ മാത്രമുള്ള
ഞാൻ ചോദിക്കുന്നു സി പി എമ്മിന്റെ പൊട്ടക്കൊത്തളത്തിൽ വെറും വനിതകളെ കൊണ്ടിട്ടാൽ അവിടെ ഏത് വനിതകളാ ഭയപ്പെടാതിരിക്കുക? അത് എന്റെ പെണ്ണുങ്ങളായാലും എന്റെ അമ്മയായാലും ഭയപ്പെടില്ലേ? അത് സ്ത്രീകളെ കുറ്റമല്ല, അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ അകത്ത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തിനു മറച്ചു വെക്കുന്നു അത്? അതുകൊണ്ട് സ്ത്രീകളോട് ഒന്നിനും കൊണ്ടാത്തവരാണെന്ന് കൃഷിയങ്ങൾ കൊള്ളുന്നവരുണ്ട്. ഞാൻ പറയുന്നു അല്ല അപൂർവ, പിടിച്ചു നിൽക്കാൻ കെട്ടുള്ളവരുണ്ടാകാം അപൂർവ. ബാക്കി ജനറലായി ജനറലായി അതും സി പി എമ്മിനെ പോലത്തെ ഒരു പാർട്ടിയോട് അവരെ ഗുണ്ടായി സത്യ അതിജീവിക്കാൻ പുരുഷന്മാർക്ക് സാധിച്ചോ? പുരുഷന്മാർ ഉൾക്കൊള്ളുന്നുണ്ടോ? ഞാൻ എത്രയോ പുരുഷന്മാർ അവരെ പറഞ്ഞനുസരിച്ച് അംഗീകരിച്ച് തലകുടിച്ചു പോകുന്നില്ലേ? പിന്നെയാണോ സ്ത്രീകൾ? അത് സ്ത്രീകൾ കൊള്ളരുതാത്തതുകൊണ്ടല്ല, സ്ത്രീകൾ വീട് അക്രമികളോടാണ്, അക്രമികളോട് മാന്യന്മാരോടല്ല ഇവർ അഭിമുഖീകരിക്കുന്നത്. അന്തസ്സുള്ളവരോടല്ല, രാഷ്ട്രീയ രാഷ്ട്രീയ നേതൃത്വത്തോടെ അന്തസ്സും മാന്യതയുമുള്ള രാഷ്ട്രീയ നേതൃത്വത്തോടല്ല അവർ അംഗീകരിക്കുന്നത്. അവർ അംഗീകരിക്കുന്നത് ക്രിമിനലുകളോടാ, ലോക്കൽ ഗുണ്ടകളോടാ, അവരുടെ പ്രാദേശിക തലത്തിലെ ഗുണ്ടകളോടാ. ആ ഗുണ്ടകൾക്കെതിരെ അവർക്ക് പോരാടാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ പുരുഷനാ, നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ സാധിക്കും? അവിടെ പറ്റില്ലല്ലോ. പുരുഷന്മാർക്ക് സാധിക്കാത്തതാണ് സ്ത്രീകൾ ചെയ്യാൻ സാധിക്കുന്നത്. അതിന് സ്ത്രീകളെ കുറ്റം പറഞ്ഞു എന്നാണല്ലോ പറയേണ്ടത്. അവർക്ക് പരിരക്ഷ കൊടുക്കാൻ വേണ്ടത്, അവർക്ക് സംരക്ഷണം കൊടുക്കണം ഗവൺമെന്റ്. ഇലക്ഷൻ കമ്മീഷൻ ഒരു സിപിഎമ്മിന്റെ ശക്തമായി മാറി. ടിക്കാറാം മീണയും കടക്കം ടിക്കാറാം മീണയെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വേറൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ കർമ്മത്തിൽ കാണുന്നില്ല, പ്രവൃത്തിയിൽ കാണുന്നില്ല. അദ്ദേഹം പറയുമ്പോഴൊക്കെ ഞാൻ ഇന്നലെ ഫോൺ ചെയ്യുമ്പോഴും അദ്ദേഹം വളരെ ഉശിരോടെ പറഞ്ഞു നടപടിയെടുക്കും. അതിൽ ടേക്ക് നെസറി സ്റ്റെപ്സ്. ഇവിടെ ഒന്നിന്റെ സ്റ്റെപ്സും ഇതുവരെ വന്നിട്ടില്ല. ഇതിന് മുമ്പ് പറഞ്ഞ ഒന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, എന്തേ ആധാർ ലിങ്ക് ചെയ്യാനുള്ള തടസ്സം? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് എക്സ്പോസ് ചെയ്യാത്തത്? ആധാർ ആധാർ ലിങ്ക് ചെയ്താൽ കൈകൊണ്ടൊന്ന് അമർക്കണ്ടേ? സ്വന്തം ആ വോട്ടർ നിന്റെ കൈകൊണ്ടൊന്ന് അമർക്കണ്ടേ? അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വേണ്ടേ? അര കിലോ പഞ്ചസാരക്ക് കൈകൊണ്ട് വരാൻ നമുക്ക് ആധാർ ലിങ്ക് ചെയ്തിട്ടില്ലേ? റേഷൻ കാർഡ് സർക്കാർ ചെയ്യണമല്ലോ, സർക്കാർ ചെയ്യണം, ഗവൺമെന്റ് ചെയ്യണം, കമ്മീഷൻ ചെയ്യണം. ഏത് കമ്മീഷൻ? ഞങ്ങളിപ്പോ ഇത് കേന്ദ്രത്തോ കേരളത്തോടോ കൊണ്ടുവന്നല്ല പ്രശ്നമില്ല. ഇവിടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് ഇവിടുത്തെ കമ്മീഷൻ, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുക, പ്രവർത്തിക്കുക. അതിനെ അതിജീവിക്കണമെങ്കിൽ അതിന് അതിന്റേതായ വിൽ പവർ വേണം. അത് നിക്കാറാം നിങ്ങൾ കാണിച്ചാലേ നിങ്ങൾക്കത് ബോധ്യമാവും. ഞങ്ങൾക്ക് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ മാത്രമേ അത്തരമൊരു തീരുമാനം എടുക്കാൻ കഴിയുമോ? ഇത് നയപരമായ തീരുമാനം കേന്ദ്ര സർക്കാരും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ എടുക്കുന്നത്? അതെ, അതാ ചോദിക്കുന്നത്. ഇലക്ഷൻ ഇലക്ഷൻ ന്യായമായി കൃത്രിമമില്ലാതെ നടക്കണമെന്ന് താല്പര്യമുള്ള ഒരു സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണ് ആധാർ ലിങ്ക്, ആധാർ ലിങ്കുമായി ബന്ധപ്പെടുത്തുന്നത്. ആധാറുമായി ലിങ്ക് ചെയ്യുന്നു, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? പഞ്ചസാരക്ക് പോലും ഇത് ചെയ്യുന്നു, റേഷൻ കാർഡിലെ സാധനങ്ങൾക്ക് പോലും ഇത് ചെയ്യുന്നു. എന്തേ ചെയ്യാത്തത്? ഞാനിപ്പോ പറഞ്ഞിരിക്കുന്ന ഈ വസ്തുത വെച്ച് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ നീതിയുക്തമായ ഒരു ഇലക്ഷൻ ഇവിടെ നടക്കുന്നു? ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവരുടെ സ്വന്തക്കാർ, മേലുദ്യോഗസ്ഥന്മാർ മുഴുവൻ അവരുടെ സ്വന്തക്കാർ. മുൻപ് ഇതുപോലുള്ള കള്ളവോട്ടിൽ പ്രതികളായ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കുത്തി നിറച്ചിരിക്കുകയാണ്. കാരണം അവർക്കൊക്കെ എന്തും ചെയ്യാനുള്ള തന്റെ നട്ടെന്നു അനുഭവം എടുക്കുകയുണ്ട്. അവരെയാണ് വെച്ചിരിക്കുന്നത് മാക്സിമം ഉദ്യോഗസ്ഥന്മാരെ. ഇതൊക്കെ നല്ല നല്ല അതല്ലെ സംസ്ഥാന സർക്കാരല്ലേ വെക്കുന്നത്? ലാൻഡ് കമ്മീഷനെ വെച്ച ഉദ്യോഗസ്ഥന്മാരെ മാറ്റി ജില്ലാ കളക്ടർ മാറ്റി വെച്ചിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് കണ്ണൂരിലെ വെച്ചിട്ടുണ്ട്. അതൊക്കെ സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ലേ? സംസ്ഥാന കേരളത്തിലെ സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ലേ? പറഞ്ഞത് പത്രസമ്മേളനത്തിൽ എം ഡി ജയരാജൻ പറഞ്ഞത് ഇരട്ട വോട്ട് എന്ന ആരോപണം രമേശ് ചെന്നിത്തല ഉന്നയിക്കുമ്പോഴും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകരാണ് വ്യാപകമായ തോതിൽ ഇരട്ട വോട്ട് ചേർത്തെന്ന തെളിവുകൾ അവർക്കൊരു രമേശ് ചെന്നിത്തലയും ഒരു ഷമാ മുഹമ്മദും, ഷമാ മുഹമ്മദും രമേശ് ചെന്നിത്തലയുടെയും വോട്ട് അവർ തന്നെ ചേർത്തുകയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ അമ്മേന്റെ വോട്ട് കള്ളവോട്ട് ചേർത്തും രാജ്യത്താരെങ്കിലും വിശ്വസിക്കോ? ഏതെങ്കിലും മൂഢന്മാർ വിശ്വസിക്കോ? രമേശ് ചെന്നിത്തലന്റെ അമ്മക്ക് കള്ളവോട്ട് ചേർത്തു ചെയ്യാൻ പോകാൻ ഉള്ള വോട്ട് ചെയ്യാൻ പോകാൻ അമ്മക്ക് സാധിക്കില്ല. പിന്നല്ലേ കള്ള വോട്ട് ചെയ്ത് ഷമാ മുഹമ്മദ് ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് വോട്ട് ചേർക്കുക? ഷമാ മുഹമ്മദ് എന്ത് കള്ള വോട്ട് ചേർക്കാൻ? അതൊക്കെ കോൺഗ്രസിന്റെ അകത്തും കള്ള വോട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇടതുപക്ഷം തന്നെ ചേർത്ത് കാണും. അവരുടെ കയ്യിലല്ലേ ഇതെല്ലാം കിടക്കുന്നത്? ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ 98% ഇടതുപക്ഷ അനുഭാവികളായ ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കടി കൈക്കുള്ളിലാണുള്ളത്. കോളേജിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ 27 കള്ളവോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇന്നലെ ആരോപിച്ചിരിക്കുന്നു.
अब स्कूल जयराजन विश्वसमें रेख वे संसाच अस्तुत अन्वे मैं या जान संधान श्रमिक एलडीएफ मुद्रावाक्यम अब शरीरान कल प्रवृति इक सरकार मुंबू कल परशील चिंत उद्योग प्रवर्तन मुंबूक प्रति कैरी तेरे प्रक्रिया भागवा परमावधि उद्योग इक्ष उद्योग मतलब स्त्री सीपीएम भीकर बीभत्स क्रूर आंदूर प्रदेश भयपड़ी वैंड प्रक्रिया दुरुपयोग इत्र जनाधिपत विरुद्ध सरकार निराशि पिणा विजय मुख्यमंत्री इंडिया राज्य कटो ए वृत्ति अंदस् अभिमान मुख्यमंत्री तेलिके ओर कलान या चोद मनुष्य नाणे जन मुझे कलव पर रेख मतलब अब कल करा अद रेख वन अद प्रति अवप्न सुरेश अदाशंक ഓൾമഡി ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലാണ് ഇപ്പോഴും തിരുത്താം ഇപ്പോഴും ഇതെല്ലാം ശുദ്ധീകരിക്കാൻ സമയോസാവകാശമുണ്ട് അതിനുള്ള സമയോസാവകാശം ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിലെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്തി യഥാർത്ഥ വോട്ടർമാർക്ക് വോട്ടവകാശം സുരക്ഷിതമാക്കാനുള്ള ശക്തമായ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നട്ടെല്ല് കാണിക്കണം എന്നതാണ് എന്റെ ആവശ്യം ഞാൻ ചോദിക്കുന്നത് തടയൽ എവിടെയാ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കുട്ടികളുടെ ഉച്ചഭക്ഷണം കുട്ടികളെ ഓണത്തിന്റെ ഭക്ഷണം ഒന്നാം തീയതി കൊടുക്കണമെന്നുണ്ടോ അല്ല വിഷുവിന്റെ തോണി ഒന്നാം തീയതി കൊടുക്കണമെന്നുണ്ടോ ഇല്ലല്ലോ ആറാം തീയതി ദിവസം കഴിഞ്ഞ് കൊടുത്താൽ പോരെ നിങ്ങളത് ദുരുപയോഗം ചെയ്യാണ് അതൊരു സംഭവം ഇവിടെ ഏത് ഗവൺമെന്റ് കൊടുക്കുന്നതാ പക്ഷെ ഇടതുപക്ഷ സർക്കാർ അത് കൊടുക്കുമ്പോൾ ഇലക്ഷന് മുമ്പ് കൊടുത്ത് വോട്ട് അതിന്റെ ഒരു വോട്ട് ക്യാൻവാസിക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റുകയാണ് അതാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ഒരു നേരത്തെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് പൊതുപൂർവ്വം ഇതിനു വേണ്ടി ഇറക്കിയതാണ് അതൊക്കെ ആർക്കും അത് പാരും കണ്ടാൽ മനസ്സിലാകും സാമാന്യ ബുദ്ധിയുള്ളവർ ലോകത്ത് വേറെയുണ്ട് മുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹം പിന്നെ വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നതും പ്രവർത്തിക്കുന്നു വളരെ സ്നേഹവും അനുകമ്പയിലും അനുകമ്പയിലുമാണ് അദ്ദേഹത്തിന് ഒരു പ്രതികാരവും ഇല്ല അദ്ദേഹം ബുദ്ധദേവന് ശേഷം കണ്ട അഭിനവ ബുദ്ധദേവൻ ഓക്കേ